മമ്മാസ് കുക്ക് ഹൗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ഈസി ചമ്മന്തിയുടെ റെസിപ്പിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിന് ഞാനിവിടെ ഒരു 10-25 ചുവന്നുള്ളി കഴുകി വൃത്തിയാക്കിയിട്ട് ക്ലീൻ ചെയ്തിട്ട് എടുത്തു വച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പുളിയാണ്, ഒരു ചെറിയ പീസ് പുളി. അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തു വച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സാധാ മുളക് പൊടി യൂസ് ചെയ്യുക. പിന്നെ ഞാൻ 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ എടുത്തു വച്ചിട്ടുണ്ട്. ഈ ഉള്ളി ചതച്ചെടുക്കണം. അപ്പോൾ നമുക്കത് ചതച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ചതച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അതിന് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ഗ്യാസ് കത്തിച്ചിട്ട് അതിൽക്ക് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് അതൊന്ന് ചൂടായിട്ട് വരണം. അത് ചൂടായി വന്നാൽ നമുക്ക് അതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ആ മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഗ്യാസ് നന്നായി കുറച്ചിടണം. എന്നിട്ട് നമുക്ക് അതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് ഈ മുളക് പൊടി ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. അതിന് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഒന്ന് ചെറുതായി മൊരിഞ്ഞ് വരുമ്പോഴാണ് അതിലേക്ക് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കേണ്ടത്. ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളി, ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കുക. ആ ഉള്ളി ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായി ഇളക്കി കൊടുക്കണം. നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. പിന്നെ നമ്മൾ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പുളി നമ്മൾ നന്നായി പിഴിഞ്ഞെടുക്കണം. പിഴിഞ്ഞിട്ട് അതിൻ്റെ നീരാണ് ഈ ഉള്ളിയിൽ ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് നന്നായി യോജിപ്പിച്ച് നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആ പുളിയുടെ നീര് ഇതിലേക്ക് ഒഴിച്ചെടുക്കുക. ആ പുളിയുടെ നീരും ഈ ഉള്ളിയും മുളകും കൂടിയിട്ട് നല്ലോണം മൊരിഞ്ഞ് കിട്ടണം. നന്നായി മൊരിച്ചെടുക്കണം. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നമുക്ക് ഉപ്പ് ടേസ്റ്റിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായി മൊരിയിച്ചെടുക്കുക. ഇപ്പം നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. മൊരിഞ്ഞ് സൂപ്പറായി വന്നിട്ടുണ്ട്. അത് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ആ പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അതിൻ്റെ മേലെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പോഴാണ് നല്ല ടേസ്റ്റും നല്ല മണമൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ മേലെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മേലെ കൂടെ ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കി നോക്കണം. എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.